മലബാറിലെ ആദ്യ വനിതാ കോളേജായ സെന്റ് മേരീസ് കോളേജ് തൃശൂർ 1946 തൃശൂരിന്റെ ഹൃദയഭാഗത്ത് CMC സന്യാസിനി സമൂഹം സ്ത്രീകളുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥാപിച്ചു. 78 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം സ്വായത്തമാക്കിയ സെന്റ് മേരീസ് കോളേജ് തൃശൂർ ഓട്ടോണമസ് 2024-25 PG അഡ്മിഷൻ പ്രോസസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. PG അഡ്മിഷൻ ഓൺലൈനായി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനായി ആദ്യം സെന്റ് മേരീസ് കോളേജ് തൃശൂരിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.sentmaryscollegethrissur.edu.in എന്ന് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പണായി വരുന്ന വിൻഡോയിൽ അഡ്മിഷൻ ഓപ്പൺ എന്ന് കാണുന്ന പോപ്പ് വിൻഡോയിലെ അപ്ലൈ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുന്ന വിൻഡോയിൽ നിന്നും PG പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രോപ്പ് ഡൗൺ ഓപ്ഷനിൽ നിന്നും അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ആൻഡ് രജിസ്റ്റർ എന്ന ഓപ്ഷൻസ് തന്നിട്ടുള്ള മറ്റൊരു വിൻഡോയിലേക്ക് എത്തിച്ചേരുന്നു. അതിൽ നിന്നും രജിസ്റ്റർ എന്ന ഓപ്ഷൻ സിലക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേര്, ജെൻഡർ, മെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ എൻ്റർ ചെയ്യാനുള്ള ഫീൽഡ് കാണുന്നതായിരിക്കും. അതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളുടെ പേര് ഒഫീഷ്യൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളതുപോലെ തന്നെ അതേ സ്പെല്ലിംഗ് ആൻഡ് ഇനീഷ്യൽസ് കൊടുത്ത് ബ്ലോക്ക് ലെറ്റർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എൻ്റർ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വന്തം മെയിൽ അഡ്രസ്സ് ആൻഡ് കോൺടാക്ട് നമ്പർ തന്നെ നൽകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സുകളും നിങ്ങളിവിടെ നൽകുന്ന മെയിൽ അഡ്രസ്സ് ആൻഡ് കോൺടാക്ട് നമ്പറിലേക്കായിരിക്കും സാധ്യമാവുക. ഇവിടെ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസാണ് നിങ്ങളുടെ അഡ്മിഷൻ ഫോമിൽ ചേർക്കുക. എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. നൽകിയിരിക്കുന്ന മെയിൽ ID മൊബൈൽ നമ്പറിലേക്കും നിങ്ങൾക്ക് 6-അക്ക പാസ്വേഡ് ലഭ്യമാകുന്നു. അതിനുശേഷം ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യൂസർനെയിമായി നിങ്ങൾ നൽകിയ മെയിൽ ID എൻ്റർ ചെയ്യുക. ലഭ്യമായ 6-അക്ക പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ഓപ്പൺ അപ്ലിക്കേഷൻ ഫോംസ് എന്ന് തന്നിരിക്കുന്ന ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് കാണും. അതിൽ നിന്ന് PG പ്രോഗ്രാം സിലക്റ്റ് ചെയ്യുക. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസായ അപ്ലിക്കേഷൻ ഫോർ PG പ്രോഗ്രാം 2024-25 എന്നത് ക്ലിക്ക് ചെയ്യുക. ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക് മാർക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് പ്രസ് ചെയ്യുക. പിന്നീട് ഓപ്പണായി വരുന്ന വിൻഡോയിൽ ആദ്യത്തേത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ളതാണ്. കാൻഡിഡേറ്റ് നെയിമായി നിങ്ങൾ എൻ്റർ ചെയ്ത നിങ്ങളുടെ പേര് അവിടെ കാണുന്നതാണ്. അതിനുശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോ 40 KB ഫയൽ സൈസിന് താഴെയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, ബ്ലഡ് ഗ്രൂപ്പ്, റിലിജ്യൻ, കാസ്റ്റ് എന്നിവ സിലക്ട് ചെയ്യേണ്ടതാണ്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ നിങ്ങളുടെ ഹൗസ് നെയിം, ലൊക്കാലിറ്റി, പോസ്റ്റ് ഓഫീസ്, കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, താലൂക്ക്, പിൻകോഡ്, ഇമെയിൽ നമ്പറും ഫോൺ നമ്പറും നിങ്ങൾ നൽകിയത് അവിടെ കാണാം. അതിനുശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. റിസർവേഷന് യോഗ്യതയുള്ള സ്റ്റുഡൻസ് ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്നുള്ള നിങ്ങളുടെ കാറ്റഗറി കൃത്യമായി സിലക്റ്റ് ചെയ്യുക. അതിനുശേഷം നെയിം ഓഫ് ഫാദർ, നെയിം ഓഫ് മദർ, ആനുവൽ ഇൻകം എൻ്റർ ചെയ്യുക. സ്റ്റുഡൻറ്റ് പോവർട്ടി ലൈനിൽ നിങ്ങൾ APL ആണോ BPL ആണോ എന്നുള്ളത് സിലക്റ്റ് ചെയ്യുക. റിസൈഡിംഗ് ഏരിയ റൂറൽ ഓർ ഏർബൻ ആണോ എന്നുള്ളത് സിലക്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് ഗാർഡിയൻ ഡീറ്റെയിൽസ് ആണ്. അവിടെ നെയിം ഓഫ് പാരൻ്റ് ഓർ ഗാർഡിയൻ എന്നുള്ളത് ആദ്യം എൻ്റർ ചെയ്യുക. അതിനുശേഷം പാരൻ്റ് ഗാർഡിയൻ റിലേഷൻ, പാരൻ്റ് ഒക്യുപ്പേഷൻ ആൻഡ് പാരൻ്റ് കോൺടാക്ട് നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ബാങ്ക് നെയിം, അക്കൗണ്ട് ഹോൾഡർ നെയിം, അക്കൗണ്ട് നമ്പർ, IFS കോഡ്, ബ്രാഞ്ച് നെയിം എന്നിവ എൻ്റർ ചെയ്യുക. അതിനുശേഷം ജനറൽ അപ്ലിക്കേഷൻ ഫീ 300 രൂപയും SC/ST അപ്ലിക്കേഷൻ ഫീ 150 രൂപയും ഇവിടെ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായി പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക.
ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്. എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പർ, എസ് എസ് എൽ സി ഇയർ ഓഫ് പാസ്, അതിനുശേഷം പ്ലസ് ടു ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്ലസ് ടു രജിസ്റ്റർ നമ്പർ, എച്ച് എസ് എസ് ഇയർ ഓഫ് പാസ് സിലക്റ്റ് ചെയ്യുക, ബോർഡ് സിലക്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡിഗ്രി ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. പ്രീവിയസ് യൂണിവേഴ്സിറ്റി, യു ജി രജിസ്റ്റർ നമ്പർ, നമ്പർ ഓഫ് ചാൻസസ് ടേക്കൺ ഫോർ ക്വാളിഫൈങ് യു ജി എക്സാമിനേഷൻ, സെക്കൻഡ് ലാംഗ്വേജ്, ഡിഗ്രി ഇയർ ഓഫ് പാസ്, ഡിഗ്രി മന്ത് ഓഫ് പാസ്, ഡിഗ്രി കോളേജ് അഡ്രസ്, അതുപോലെ തന്നെ ബോണസ്, വെയിറ്റേജ്, റിസർവേഷൻ ആൻഡ് സ്പോർട്സ്. അതിന് യോഗ്യരായവർ കൃത്യമായ ഓപ്ഷൻ സിലക്റ്റ് ചെയ്യേണ്ടതാണ്. എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മാർക്ക് എൻട്രിയാണ്. യു ജി ബോർഡിൽ ഏത് മാർക്ക് സിസ്റ്റം ഓർ ഗ്രേഡ് പോയിൻറ്റ് സ്കെയിൽ എന്നാണ് എന്ന് നോക്കി കൃത്യമായി സിലക്റ്റ് ചെയ്യുക. അതിനുശേഷം യു ജി സ്ട്രീം ഏതായിരുന്നു യു ജി സ്ട്രീം എന്നത് നോക്കി സിലക്റ്റ് ചെയ്യുക. എല്ലാം സിലക്റ്റ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യു ജി മാർക്സ് എൻ്റർ ചെയ്യുക. അതത് സെമസ്റ്റേഴ്സ് നോക്കി സബ്ജക്റ്റ്, സബ്ജക്ട് കോഡ്, സബ്ജക്ട് ക്രെഡിറ്റ്, ഗ്രേഡ് പോയിൻറ്റ് എന്നിവ കൃത്യമായി എൻ്റർ ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കോഴ്സ് ആൻഡ് പ്രിഫറൻസ്, മൂന്ന് ചോയ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കി ചോയ്സസ് കൃത്യമായി സിലക്റ്റ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തന്നിട്ടുള്ളവയിൽ മാൻഡേറ്ററി ആയി അപ്ലോഡ് ചെയ്യേണ്ടത് യു ജി കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കമ്പ്യൂട്ടർ കോപ്പി, അതിനുശേഷം 10th മാർക്ക് ഷീറ്റ്, ദെൻ 12th മാർക്ക് ഷീറ്റ് എന്നിവയാണ് മാൻഡേറ്ററി ആയി അപ്ലോഡ് ചെയ്യേണ്ടത്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, എൻ സി സി സർട്ടിഫിക്കറ്റ്, എൻ എസ് എസ് സർട്ടിഫിക്കറ്റ്, സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, എൻ സി സി, അതർ സർട്ടിഫിക്കറ്റ്സ് എന്നിവയുടെ ഓപ്ഷൻസ് നോക്കി കൃത്യമായി അപ്ലോഡ് ചെയ്യുക. ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നതിന് മുൻപേ തന്നിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. ഫൈനൽ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം എഡിറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഫൈനൽ സബ്മിഷൻ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം റീഡയറക്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ അപ്ലിക്കേഷൻ എന്ന വിൻഡോയിൽ എത്തുന്നു. നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ വലത്തേ അറ്റത്ത് കാണുന്ന പ്രിൻ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് പ്രിൻ്റ് എടുത്ത് ഫിൽ ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് മാത്രം, കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് മാത്രം, സർട്ടിഫിക്കറ്റ് ഫ്രം ദ പാരിഷ് എന്ന ഓപ്ഷൻ ഫിൽ ചെയ്ത് ഈ അപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കുന്ന ഡേറ്റിൽ മാത്രമേ ഈ അപ്ലിക്കേഷൻ ഫോം കൊണ്ടുവരേണ്ടതുള്ളൂ. മാനേജ്മെൻറ്റ് കോട്ട അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, പി ജി അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം മാനേജ്മെൻറ്റ് കോട്ട അപ്ലൈ ചെയ്യുക. അതിനായി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻ ഫോർ പി ജി പ്രോഗ്രാം 2024-25 ക്ലിക്ക് ചെയ്യുക. അപ്ലിക്കൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്തതിന് ശേഷം റെക്കമെൻഡിംഗ് പേഴ്സൺ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഫീൽഡ്സ് കാണാം. മിനിമം ഒരു റെക്കമെൻഡിംഗ് പേഴ്സണെയെങ്കിലും ആഡ് ചെയ്യേണ്ടതാണ്. 3 പേരെ വരെ റെക്കമെൻഡിംഗ് പേഴ്സണായി ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം പി ജി മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻ ഫീ ആയ 200 രൂപ ഇവിടെ ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായി പേ ചെയ്യാവുന്നതാണ്. പേയ്മെൻറ് സക്സസ്ഫുൾ ആയതിനു ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. പോപ്പപ്പ് വിൻഡോയിൽ കാണുന്ന റീഡയറക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ അപ്ലിക്കേഷനിൽ എത്തിച്ചേരുന്നു. അതിൽ നിന്നും അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അതിനായി പ്രിൻ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് എടുത്തതിന് ശേഷം സിഗ്നേച്ചർ ഓഫ് റെക്കമെൻഡിംഗ് പേഴ്സൺ വാങ്ങിച്ചതിന് ശേഷം മൈ അപ്ലിക്കേഷനിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അപ്ലോഡ് സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സൈൻഡ് മാനേജ്മെൻറ്റ് ഫോം
എന്ന ഓപ്ഷനിൽ നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതോടെ PG ഓൺലൈൻ അപ്ലിക്കേഷൻ പ്രോസസ്സ് അവസാനിച്ചിരിക്കുന്നു.